ലോക്സഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസ് നാളെ കേരള കോൺഗ്രസ് എമ്മുമായും മുസ്ലിം ലീഗുമായും ചർച്ച നടത്തും. ഓരോ സീറ്റ് കൂടുതൽ വേണമെന്ന ഇരു പാർട്ടികളുടെയും ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാനിടയില്ല. അതേസമയം രണ്ട് സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഏക സീറ്റ് ആയ കോട്ടയത്ത് അവകാശവാദം ഉന്നയിക്കാനുള്ള പി ജെ ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷമാക്കും. ഒരു സീറ്റ് പോലും അധികമായി കൊടുക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിനാൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് കാര്യമായ പ്രസക്തിയില്ല. പക്ഷേ ചർച്ചയ്ക്ക് ശേഷം പി ജെ ജോസഫ് എടുക്കുന്ന നിലപാട് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി നിശ്ചയിക്കും. കോട്ടയം സീറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിൽ പോലും ജോസഫ് ഭാഗം അവകാശവാദം ഉന്നയിക്കും. സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ മാണിപക്ഷം ഉറച്ചു നിന്നാൽ പി ജെ ജോസഫ് എന്തു ചെയ്യുമെന്നതാണ് നിർണായകം. ജോസഫിന് മുന്നിൽ മൂന്ന് വഴികളുണ്ട്. ഒന്നുകിൽ കോട്ടയത്ത് തനിക്കുകൂടി സമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തി സമവായ പാത സ്വീകരിക്കാം, അല്ലെങ്കിൽ മാണിപക്ഷവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിൽ പ്രത്യേക വിഭാഗമായി തുടരാം, അതുമല്ലെങ്കിൽ മുന്നണി വിടാം. രണ്ടിലൊന്നറിയാൻ കേരള കോൺഗ്രസിന്റെ അടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വരെ കാത്തിരിക്കണം. മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റിന് അവകാശവാദം ഉന്നയിക്കുമെങ്കിലും സമ്മർദ്ദം ചെലുത്തില്ല. രാവിലെ 10:30-ക്കാണ് മുസ്ലിം ലീഗുമായുള്ള ചർച്ച. കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ച 11:00-ക്കും. സീറ്റിന് അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായി ചൊവ്വാഴ്ച ചർച്ച നടത്തും. ജനമഹായാത്രയിൽ പങ്കെടുക്കുന്നതിനാൽ കെ പി സി സി പ്രസിഡന്റ് ചർച്ചയ്ക്കുണ്ടാവില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.